എല്ലാ വീടിൻ്റെയും ബാത്റൂമിൻ്റെ സൈഡിലുള്ള ചുമരിൽ ഇതുപോലെ വെള്ളമെടുക്കുന്നത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അതിനുള്ള ഒരേ ഒരു പരിഹാരം ബാത്റൂമിൽ ടൈല് വെക്കുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നതാണ്. ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് ടൈല് വെക്കുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്ക് ഇറ്റ് വിത്ത് കേരള. ഇന്ന് ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സാധാരണ രീതിയിൽ ടൈല് വെക്കുന്നതിന് മുന്നേ കിടക്കുന്ന ബാത്റൂമിൽ ഒരുപാട് സിമൻറ്റ് പാളികളൊക്കെ ഇങ്ങനെ കാണാം. തേക്കുമ്പോഴൊക്കെ വീണിട്ടുള്ള സിമൻറ്റ് കട്ടകളാണ് ഇതൊക്കെ. അതൊക്കെ തന്നെ നമ്മൾ സ്കേപ്പർ ഉപയോഗിച്ച് കൊണ്ട് കൃത്യമായി എടുത്ത് കളയണം. അല്ലാതെ വാട്ടർ പ്രൂഫിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വേറെ പണിക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ കരാറ് കൊടുത്തോ വാട്ടർ പ്രൂഫിങ് ചെയ്യിക്കുന്നതാണെങ്കിൽ പോലും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നത് കൃത്യമായി നോക്കണം. ഈ സിമൻറ്റുകൾ, അടർന്നു പോകുന്ന സിമൻറ്റുകളൊക്കെ തന്നെ ഈ സ്കേപ്പർ വെച്ചുകൊണ്ട് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കണം. വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന സ്ഥലം എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. സിമൻറ്റ് അടർന്നു പോകുന്ന സിമൻറ്റ് പാളികൾ മുഴുവനും അടർത്തിയെടുത്തെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എല്ലാം തന്നെ, ഇത് കാണുന്നില്ല, ഈ വീഡിയോയിൽ കാണുന്നത് കോൺക്രീറ്റ് ചെയ്തതാണ്. കോൺക്രീറ്റ് ചെയ്തിട്ടും അവിടെ സ്കേപ്പർ വെച്ച് ചെയ്യുമ്പോൾ അടർന്നു പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ബാത്റൂമിൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സിമൻറ്റ് കൂട്ടിയിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യണം. ഇതുപോലെ സ്കേപ്പർ വെച്ച് തൊടുമ്പോൾ അടർന്നു പോകുന്ന പോലെ ഒരിക്കലും പ്ലാസ്റ്റർ ചെയ്യാൻ പാടില്ല. കാരണം പിന്നീട് ലീക്കേജ് ഉണ്ടാകുന്നത് വളരെ പ്രശ്നമാണ്. ഒരിക്കലും ടൈല് വെച്ചിട്ട് ലീക്കേജ് ഉണ്ടായാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്നിവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് മപ്പൈ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ബാത്റൂമിൽ ടൈല് വെക്കുന്നതിന് മുന്നേ വാട്ടർ പ്രൂഫിങ്ങിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മപ്പൈ എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ പല കമ്പനിയുടെ പ്രൊഡക്റ്റും ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മപ്പൈ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. വാട്ടർ പ്രൂഫിങ് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും മെഷീൻ വെച്ചുകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഞാനിവിടെ വാട്ടർ പ്രൂഫിങ് ഫസ്റ്റ് കോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് കോട്ടാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കോട്ട് അടിക്കേണ്ടത്. വളരെ കട്ടിയായിട്ടാണ് വാട്ടർ പ്രൂഫിങ് അടിക്കുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആയ ആൾക്കാരെ കൊണ്ട് മാത്രം വാട്ടർ പ്രൂഫിങ് ചെയ്യണം. വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ കൃത്യമായി ഒഴിവൊന്നും വരാതെ തന്നെ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് പോലും വന്നു കഴിഞ്ഞാൽ അതിലെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫിങ് എപ്പോഴും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏത് കമ്പനിയുടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോഴും ഒരു വ്യക്തിയെ കൊണ്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിക്കാതെ കമ്പനിയുമായി ബന്ധമുള്ള ആൾക്കാരെ തന്നെ വാട്ടർ പ്രൂഫിങ്ങിന് വിളിക്കണം. എങ്കിൽ മാത്രമേ പിന്നീട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഗ്യാരണ്ടിയൊക്കെ കമ്പനിക്കാർക്ക് തരാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും ആൾക്കാരെ വെച്ച് വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നത് കമ്പനിക്ക് പോലും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട്, ഏത് വാട്ടർ പ്രൂഫിങ് കമ്പനിയാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടതാണ്.